2012 ഈജിപ്തിലെ പോർട്ട് സൈദിൽ നടന്നത് ഒരു ഫുട്ബോൾ മത്സരമായിരുന്നില്ല, മറിച്ച് ഒരു യുദ്ധമായിരുന്നു. കളിക്കളം ഒരു യുദ്ധക്കളമായി മാറാൻ ഒരു വിജയം കാരണമായെന്നത് അതിശയിപ്പിക്കുന്നു. പോർട്ട് സൈദ് സ്റ്റേഡിയത്തിൽ വിജയികളായ അൽമാസ്രി ടീമിന്റെ ആരാധകർ ഗ്രൗണ്ട് കയ്യേറി 74 ആളുകളെ കൊന്നൊടുക്കി. 1000 ആളുകൾക്കാണെന്ന് ഗുരുതരമായി ആതിഥേയരായ അൽമാസ്രിയും ചിരവൈരികളായ അല്ലാഹ്ലിയും തമ്മിലുള്ള മത്സര ശേഷമാണ് ലോകത്തെ നടുക്കി ദുരന്തം സംഭവിച്ചത്. അതും ഈജിപ്തിലെ തന്നെ ഏറ്റവും ശക്തരായ അല്ലാഹ്ലിക്കെതിരെ ആതിഥേയർ 3-1 വിജയിച്ചതിന് ശേഷമാണെന്നത് സംഭവത്തിന്റെ ഭീതി കൂട്ടുന്നു. അൽമാസ്രിയുടെ ഫാൻസ് എതിർ ടീമിന്റെ താരങ്ങളെയും ആരാധകരെയും ഓടിച്ചിട്ട് ആക്രമിക്കുകയായിരുന്നു. അവർ കല്ലും കുപ്പിയും പടക്കവും കത്തിയും ഒക്കെയായിട്ടാണ് സ്റ്റേഡിയത്തിൽ എത്തിയത്. കൺമുൻപിൽ ഒരു യുദ്ധമാണ് നടന്നതെന്ന് പിന്നീട് അൽ-ആഗ്ലിയുടെ ഒരു താരം പറയുകയുണ്ടായി. അത്രയ്ക്ക് ഭയാനകമായിരുന്നു ആ സംഭവം. മിലിറ്ററിയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയാണ് അൽ-ആഗ്ലിയുടെ താരങ്ങളെയും ആരാധകരെയും ആ ചോരക്കളത്തിൽ നിന്നും രക്ഷിച്ചത്. ഈജിപ്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത ദിനമായിരുന്നു. ഇതിന്റെ അലയൊലികൾ ഈജിപ്തിൻ തലസ്ഥാനമായ കെയ്റോയിലേക്കും ആഞ്ഞടിച്ചു. പ്രത്യാക്രമണം ഭയന്ന് കെയ്റോയിൽ നടന്നുകൊണ്ടിരുന്ന മറ്റു മത്സരം റഫറി നിർത്തിവെച്ചു. രോഷാവുലരായ കാണികൾ സ്റ്റേഡിയം അഗ്നിക്കിരയാക്കി. ലോകത്തെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയ ദിനം സംഭവിക്കാതിരിക്കട്ടെ.